ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രശ്നവാചക് അഭ്യയനെക്കുറിച്ചാണ്. അതായത് പ്രശ്നനിർമ്മാണിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കിയാലോ. ആട്ടെ, ഈ അവ്യയ എന്ന് വെച്ചാൽ എന്താണ്? അവ്യയ ഉൻ ശബ്ദോക്കോ കഹാ ജാത്താ ഹെ ജിൻകെ റൂപ് ബദൽത്തെ നെയ് ഹെ. അവ്യയ എന്ന് പറയുന്നത് ഏത് വാക്കാണോ ഒരു രീതിയിലും പരിവർത്തനം സംഭവിക്കാത്തത്, ഒരു രീതിയിലും ചേഞ്ച് ആവാത്തത്. അതിപ്പം ലിംഗ് അനുസരിച്ചാണെങ്കിലും വചനം അനുസരിച്ചാണെങ്കിലും വിഭക്തി അനുസരിച്ചാണെങ്കിലും യാതൊരു പരിവർത്തനം സംഭവിക്കാത്തത്, അതിനെയാണ് നമ്മൾ അവ്യയ എന്ന് പറയുന്നത്. അവ്യയനെ കുറിച്ച് ആദ്യം തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഐസെ വാക്യ ജന്മേ കിസി പ്രശ്ന കാ ബോധ് ഹോ ഉസെ പ്രശ്നവാചക് അവ്യയ കേത്തെ ഹെ. അങ്ങനെയുള്ള വാക്കുകളിൽ തന്നെ ചോദ്യം ചോദിക്കുന്ന ഒരു രീതി വരുമ്പോൾ അതിനെ പ്രശ്നവാചക് അവ്യയ എന്നാണ് പറയുന്നത്. കഥ എന്നാൽ എന്താണ്? എപ്പോൾ, കബ്, വെൻ. കുത്ര, എവിടെ. കഹാം, വെയർ. കുതഹ, എവിടെ. കഹാം, ഫ്രം വെയർ, അതായത് എവിടെ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുതഹ ഉപയോഗിക്കും. ഓക്കെ, കിമർത്ഥം, ക്യൂ, എന്തിനു വേണ്ടി. കിസ്ലിയെ, എന്തിനായി. വൈ അല്ലെങ്കിൽ ഫോർ വാട്ട്. ഇനി നമ്മൾ ഓരോ അവ്യയങ്ങളെക്കുറിച്ചും ഡീറ്റെയിലായി നോക്കാൻ പോവാണ്. ഇവിടെ ഇനി നമ്മൾ സമയത്തെ സൂചിപ്പിക്കുന്ന ചില വാക്കുകളാണ് നോക്കാൻ പോകുന്നത്. പ്രാതഹ കാലേ, സുബഹ, രാവിലെ. ഇൻ ദ മോർണിംഗ്. പ്രതിദിനം, ഹർദിൻ, എല്ലാ ദിവസവും. എവ്രിഡേ. സായം കാലേ, ഷാംകോ, വൈകിട്ട്. അറ്റ് ഈവനിങ്. പ്രതിവർഷം, ഹർ സാൾ, എല്ലാ വർഷവും. എവ്രി ഇയർ. മധ്യാനേ, ദോപെഹർക്കോ, അതായത് ഉച്ചയ്ക്ക്. അറ്റ് ആഫ്റ്റർനൂൺ. രാത്രൗ, രാത്മേ, അതായത് രാത്രിയിൽ. അറ്റ് നൈറ്റ്. ആട്ടെ, നമ്മൾ സമയം സൂചിപ്പിക്കുമ്പോൾ, സമയം സൂചിപ്പിക്കാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ഏത് പ്രശ്നവാചക കവിയാണ് ഉപയോഗിക്കുന്നത്? കഥ, അതായത് എപ്പോൾ, കപ്. അദ്യ എന്നാൽ ആജ്, ഇന്ന്. ടുഡേ. ശ്വഹ കൽ, ടുമോറോ, നാളെ. ഹ്യഹ കൽ, എസ്റ്റർഡേ, ഇന്നലെ. ഓക്കെ, ഹിന്ദിയിൽ രണ്ടും ഒരേപോലെ എഴുതുന്ന, പക്ഷേ അർത്ഥ വ്യത്യാസം ഉണ്ട്. ഓക്കെ, നമ്മൾ മേലെ കുറച്ച് സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ കണ്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു, സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വരുവാണെങ്കിൽ നമ്മൾ ഏത് പ്രശ്നവാചക കവിയാണ് ഉപയോഗിക്കുന്നത്? കഥ, അതായത് കപ്. വെൻ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സഹ പ്രാതഹ കാലേ പഠത്തി, അവൻ രാവിലെ പഠിക്കുന്നു. അപ്പോൾ എങ്ങനെ ചോദ്യം വരും? സഹ കഥാ പഠത്തി, അവൻ എപ്പോഴാണ് പഠിക്കുന്നത്? അടുത്ത ചോദ്യം നോക്കിയാലോ. രമ ശ്വഹ ആഗമിഷ്യത്തി, രമ നാളെ വരും. അപ്പോൾ രേഖാങ്കിത ശബ്ദം ഏതാണ്? ശ്വഹ. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതും? രമ കഥ ആഗമിഷ്യത്തി, രമ എപ്പോഴാണ് വരുന്നത്? ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ഥാൻ സൂചക ശബ്ദമാണ്, അതായത് പ്ലേസിനെ സൂചിപ്പിക്കുന്ന ചില വാക്കുകളാണ്. അത്ര, അതായത് യഹാം, ഇവിടെ. ഹിയർ. തത്ര, വഹാം, അവിടെ. ദയർ. സർവത്ര, ഹർജക, എല്ലായിടത്തും. എവ്രിവെയർ. വനെ, ജംഗൽമേ, അതായത് കാട്ടിൽ. അറ്റ് ഫോറസ്റ്റ്. ഗൃഹേ, ഗർമേ, വീട്ടിൽ. അറ്റ് ഹോം. ഗ്രാമേ എന്നാൽ ഗാവ്മേ, അതായത് അറ്റ് വില്ലേജ്, ഗ്രാമത്തിൽ. നഗരെ, നഗർമേ. അറ്റ് സിറ്റി,
നഗരത്തില്‍ പർവതേഷു പഹാഡുമേ അറ്റ് മൗണ്ടൻ മലകളിൽ വിദ്യാലയെ വിദ്യാലയമേ അറ്റ് സ്കൂൾ സ്കൂളിൽ ക്രീഡാക്ഷേത്രെ ഖേൽ കേ മൈതാൻ മേ അറ്റ് പ്ലേഗ്രൗണ്ട് കളിസ്ഥലത്ത് യുദ്ധഭൂമൗ യുദ്ധഭൂമി മേ ഇൻ ദ ബാറ്റിൽ ഫീൽഡ് അതായത് യുദ്ധഭൂമിയിൽ രണഭൂമൗ രണഭൂമി മേ ഇൻ ദ ബാറ്റിൽ ഫീൽഡ് രണഭൂമിയിൽ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സ്ഥലത്തിനെക്കുറിച്ചാണ് നമ്മൾ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് പ്രശ്നവാചകവ്യാണ് ഉപയോഗിക്കുന്നത് കുത്ര ഓക്കെ നോക്കാം പാർവതി തപസ്യാർത്ഥം കാനനെ അഗച്ഛത് പാർവതി തപസ്യയ്ക്കായിട്ട് കാനനത്തിൽ പോയി അപ്പോൾ ആ രേഖാങ്കിത ശബ്ദം എന്താണിവിടെ കാനനെ അപ്പോൾ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രശ്നവാചകവ്യ എന്തായിരിക്കും കുത്ര അല്ലേ നോക്കാം പാർവതി തപസ്യാർത്ഥം കുത്ര അഗച്ഛത് പാർവതി തപസ്യയ്ക്കായിട്ട് എവിടെയാണ് പോയത് ഓക്കെ അടുത്ത നോക്കാം ബാലകാഹ ക്രീഡാക്ഷേത്രേ ക്രീഡന്തി ഏറെ കുട്ടികൾ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നു അപ്പോൾ ഇവിടെ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പദം എന്താണ് ക്രീഡാക്ഷേത്രേ അല്ലേ ആ അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയാണ് ആവുക ബാലകാഹ കുത്ര ക്രീഡന്തി ഏറെ കുട്ടികൾ എവിടെയാണ് കളിക്കുന്നത് അടുത്ത നോക്കാം രമാബായി ഉച്ച ശിക്ഷാർത്ഥം ഇംഗ്ലണ്ട് ദേശേ അഗച്ഛത് രമാബായി ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഇംഗ്ലണ്ട് ദേശത്തേക്ക് ഇംഗ്ലണ്ട് രാജ്യത്തേക്ക് പോയി രമാബായി ഉച്ച ശിക്ഷാർത്ഥം കുത്ര അഗച്ഛത് രമാബായി ആ ഹയർ എഡ്യൂക്കേഷന് എവിടെയാണ് പോയത് ഇനി ചില സ്പെഷ്യൽ കേസുകൾ വരുമ്പോൾ അതായത് കിസി സ്ഥാൻ സേ അലഗ് ഓനി പർ പ്രശ്നക്കേലിയെ കുതഹ ശബ്ദക്ക പ്രയോഗ് കർത്തെ ഹെ അതായത് അവിടെ നിന്ന് എന്നർത്ഥം വരുമ്പോൾ നമ്മൾ അങ്ങനെ കാണിക്കുന്ന സ്ഥാൻ സൂചക ശബ്ദിനെ നമ്മൾ ഏത് പ്രശ്നവാചകവിയാണ് ഉപയോഗിക്കുന്നത് കുതഹാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ബാലകഹ വിദ്യാലയാത് ഗൃഹം ഗച്ഛതി കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു ഓക്കെ അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് എന്നാണ് രേഖാങ്കിത ശബ്ദം അപ്പം എവിടെ നിന്നാണ് എന്നാണ് വരിക അപ്പം എങ്ങനെ എഴുതും ബാലകഹ കുതഹ ഗൃഹം ഗച്ഛതി ബാലക്ക് എവിടെ നിന്നാണ് വീട്ടിലേക്ക് പോയത് ഓക്കെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ കിം ശബ്ദരൂപിനകത്ത് പഞ്ചമി വിഭക്തിയിലാണ് നമ്മൾ അലക് ഹുനേക ഭാവ് പറയുന്നത് അതായത് ഫ്രം എന്നൊരു പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇരുന്നോട്ടെ പക്ഷേ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ചില വാക്കുകൾ വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ക്വസ്റ്റ്യനായിട്ട് കുതഹ് ഉപയോഗിക്കുന്നത് ക്ലിയറായോ അടുത്തതായിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഗുണവാചക ശബ്ദമാണ് അതായത് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ അതായത് ആരുടെയെങ്കിലും ആ കളറോ രൂപമോ ആകാരമോ ഗുണമോ ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ പുല്ലിംഗിൽ എന്താ ഉപയോഗിക്കുക കീദൃശ സ്ത്രീലിംഗാണെങ്കിൽ കീദൃശി നപുൻസക്ലിംഗിലാണെങ്കിൽ കീദൃശമാണ് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആ ചില ഗുണവാചക ശബ്ദങ്ങൾ നോക്കാം വീരഹ വീർ ബ്രേവ് വീരൻ ശ്വേത സഫേദ് വൈറ്റ് വെള്ള വിലക്ഷണ അനൂഖ സ്ട്രേഞ്ച് അപൂർവം ഗുണവാൻ ഗുണോസെ ഭർപൂർ എന്നാ വരണ്ട് കേട്ടോ ടൈപ്പിംഗ് എറാണ് ടാലൻറ്റഡ് അതായത് വളരെ ഗുണമുള്ളവൻ ബുദ്ധിമാൻ ബുദ്ധിമാൻ വൈസ് ശോഭന അതിസുന്ദർ വെരി ഗുഡ് വളരെ നല്ലത് സുന്ദരം സുന്ദർ ബ്യൂട്ടിഫുൾ മനോഹരം ശുദ്ധാർത്ഥ ഭൂക ഹംഗ്രി വിഷന്ന് ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം ശുദ്ധാർത്ഥ
സിംഹഃ കുത്രാപി ആഹാരം ന പ്രാപ്തവാൻ, വിശന്ന സിംഹത്തിന് എവിടെ നിന്നും ആഹാരം പ്രാപ്തമായില്ല. അപ്പോൾ എങ്ങനത്തെ സിംഹമാണ്? വിശന്ന സിംഹമാണ്. എങ്ങനത്തെ എന്നത് എങ്ങനെ ചോദിക്കും? കീദൃശഃ സിംഹ കുത്രാപി ആഹാരം ന പ്രാപ്തവാൻ, എങ്ങനത്തെ സിംഹത്തിനാണ് എവിടെ നിന്നും ആഹാരം പ്രാപ്തമാകാഞ്ഞത്? ഓക്കെ, അടുത്ത് നോക്കാം. രമയാഹ പുത്രി വിനമ്ര അസ്തി, രമയുടെ മകൾ പൊളൈറ്റാണ്, അതായത് മര്യാദയുള്ളവളാണ്. നമ്മുടെ രേഖാങ്കിത് ശബ്ദം എന്ന് പറയുന്നത് വിനമ്രമാണ്. അപ്പോൾ വിനമ്ര എന്താണ്? ഒരു ഗുണമാണ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് പ്രശ്നവാചകവ്യാണ് വരിക? കീദൃശി. അതുപോലെ തന്നെ കീദൃശി പറയാൻ കാരണം എന്താണ്? രമയാഹ പുത്രി, അവിടെ സ്ത്രീലിംഗിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ വരും? രമയാഹ പുത്രി കീദൃശി അസ്തി, രമയുടെ മകൾ എങ്ങനെയുള്ളവളാണ്. ഓക്കെ, അടുത്ത നോക്കാം. വസ്ത്രഭൂതം ജലം പിപേത്, വസ്ത്രഭൂതം എന്ന് പറയുന്നത് ക്ലോത്ത് വെച്ച് പ്യൂരിഫൈ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ജലം വെള്ളം പിപേത് കുടിക്കണം, അതായത് ക്ലോത്ത് വെച്ച് പ്യൂരിഫൈ ചെയ്ത വെള്ളം കുടിക്കുക. അപ്പോൾ എന്താണ്? വസ്ത്രഭൂതമാണ് നമ്മുടെ രേഖാങ്കിത ശബ്ദം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനത്തെ ജലമാണ് കുടിക്കേണ്ടത്? അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ എങ്ങനെ? കീദൃശം ജലം പിപേത്, അതുപോലെ കീദൃശം എന്തുകൊണ്ടാണ് വന്നത്? ജലമെന്ന് പറയുന്നത് നപുംസകലിംഗ രൂപമാണ്, അതുകൊണ്ട്. ഓക്കെ, പക്വാനി ഫലാനി വൃക്ഷാത് പതന്തി, അതായത് പഴുത്ത ഫലങ്ങൾ മരത്തിൽ നിന്ന് വീഴുന്നു. അപ്പോൾ എങ്ങനെ വരും? പക്വാനിയാണ് നമ്മുടെ രേഖാങ്കിത ശബ്ദം. ഓക്കെ, പക്വാനി ഫലാനി വൃക്ഷാത് പതന്തി, അപ്പം എങ്ങനത്തെ ഫലങ്ങളാണ് മരത്തിൽ നിന്ന് വീഴുന്നത്? അങ്ങനെയാണ് ചോദ്യം വരേണ്ടത്. ഓക്കെ, അപ്പോൾ കീദൃശാനി, കീദൃശാനി വരാൻ കാരണം എന്താണ്? കൂടുതൽ ഫലങ്ങളാണുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ കീദൃശാനി എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉദ്ദേശ്യവാചക ശബ്ദമാണ്, അതായത് ഒരു പർപ്പസ് സൂചിപ്പിക്കുന്ന വാക്കുകൾ. അങ്ങനെ ചില വാക്കുകൾ നമുക്ക് നോക്കാം. പഠനാർത്ഥം, പഠനേ കേലിയെ. ഫോർ സ്റ്റഡിങ്, പഠിക്കാൻ വേണ്ടി. ക്രീഡനാർത്ഥം, ഖേൽനേ കേലിയെ. ഫോർ പ്ലേയിങ്, കളിക്കാൻ വേണ്ടി. പഠിത്തും, പഠനേ കേലിയെ. ഫോർ റീഡിങ്, വായിക്കാൻ വേണ്ടി. ഭ്രമണായ, ഗൂംനേ കേലിയെ. ഫോർ റോമിങ്, കറങ്ങാൻ വേണ്ടി. ക്രേത്തും, ഖരീദിനെ കേലിയെ. ഫോർ ബൈയിങ്, വാങ്ങാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, അതായത് ഒരു വേർഡിൻ്റെ അവസാനം അർത്ഥം ആയ തും വരികയാണെങ്കിൽ അത് ഉദ്ദേശ്യവാചക ശബ്ദമാണെന്ന് മനസ്സിലാക്കണം. അപ്പം പഠനാർത്ഥം, എൻ്റെ അവസാനം എന്താണ്? അർത്ഥം വന്നില്ലേ. ക്രീഡനാർത്ഥം, അവസാനം വന്നത് അർത്ഥം. പഠിത്തും, തും വന്നില്ലേ. ഭ്രമണായ, ആയ, ക്രേത്തും, തും. അപ്പോൾ ഈ വാക്കിനോടൊപ്പം തന്നെ അവസാനം അർത്ഥം ആയ തും ഇതൊക്കെ വരികയാണെങ്കിൽ അത് ഉദ്ദേശ്യവാചക ശബ്ദമാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. മന്ത്രി സേതുഹു ഉദ്ഘാടനാർത്ഥം ആഗച്ഛതി, മന്ത്രി പാലത്തിൻ്റെ ഉദ്ഘാടനത്തിനായി വന്നു. അപ്പോൾ എന്താണ് രേഖാങ്കിത ശബ്ദം? ഉദ്ഘാടനാർത്ഥം. എന്തായിരുന്നു മന്ത്രി വരാനുള്ള പർപ്പസ്? ഉദ്ഘാടനത്തിന് വേണ്ടി അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും? മന്ത്രി സേതുഹ കിമർത്ഥം ആഗച്ഛതി, മന്ത്രി പാലത്തിൻ്റെ എന്തിനാണ് വന്നത്? തപോദത്ത് വിദ്യാ അധ്യയനായ ഗുരുകുലം അഗച്ഛത്, തപോദത്ത് പഠിക്കാൻ വിദ്യ അധ്യയനം ചെയ്യാനായിട്ട് ഗുരുകുലത്തിലേക്ക് പോയി. അപ്പോൾ എന്തിനു വേണ്ടിയാണ് പോയത്? വിദ്യ അധ്യയനം ചെയ്യാൻ.
പഠിക്കാൻ വേണ്ടി അല്ലേ അപ്പോൾ അവിടെ ഒരു പർപ്പസ് ആണ് കാണിക്കുന്നത് അപ്പോൾ പർപ്പസ് വരുമ്പോൾ നമ്മൾ ഏത് പ്രശ്നവാചകമാണ് ഉപയോഗിക്കുക കിമർത്ഥം ഓക്കേ തപോദത്തഹ കിമർത്ഥം ഗുരുകുലം അഗച്ഛത് തപോദത്ത് എന്തിനായിട്ടാണ് ഗുരുകുലത്തിൽ പോയത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സംഖ്യാവാചക ശബ്ദമാണ് അതായത് നമ്പേഴ്സിനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ നമ്മൾ ഏത് പ്രശ്നവാചക കവ്യാണ് ഉപയോഗിക്കുക കതി അതായത് കിത്ന ഹൗ മച്ച് ഓക്കെ സംഖ്യാവാചക ശബ്ദം നോക്കാം ഏകഹ വൺ ദൗ ദോ ത്രയ തീൻ ചത്വാരഹ ചാർ പഞ്ച് പാഞ്ച് ശതം ഹൺഡ്രഡ് സഹസ്രം വൺ തൗസൻഡ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നമ്പർ അല്ലാതെ കുറച്ച് ഏതാനും എന്നൊക്കെ പറയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് അനിശ്ചയ സംഖ്യ വാചക ശബ്ദം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളത് നോക്കാം കിയച്ചന കുച്ച് കുറച്ച് കാശ്ചന കുച്ച് അതായത് ഏതാനും ബഹവഹ ബഹോത് ഏറെ എക്സാമ്പിൾ നോക്കാം ദശബാലക്കാഹ സ്നാനായ നദീം അഗച്ഛത് പത്ത് കുട്ടികൾ കുളിക്കാനായിട്ട് നദിയിൽ പോയി അപ്പോൾ ഇവിടെ സംഖ്യയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രശ്നവാച കവ്യ ഏതാണ് കതി ഓക്കെ കതി ബാലക്കാഹ സ്നാനായ നദീം അഗച്ഛത് എത്ര കുട്ടികളാണ് കുളിക്കാനായിട്ട് നദിയിൽ പോയത് ഓക്കെ അടുത്തത് കേച്ചന ബാലക്കാഹ ക്രീഡിത്തും അഗച്ഛൻ ഏതാനും കുട്ടികൾ കളിക്കാനായിട്ട് പോയി അപ്പോൾ എത്ര കുട്ടികളാണ് കളിക്കാനായി പോയത് എന്നാണ് ചോദ്യം വരേണ്ടത് അല്ലേ അപ്പം ഏതാനും അല്ലെങ്കിൽ കുറച്ച് എന്നൊക്കെ വേർഡ് വരികയാണെങ്കിലും നമ്മൾ ഏത് പ്രശ്നം വച്ച കവ്യാണ് ഉപയോഗിക്കുക കതി അപ്പോൾ കതി ബാലക്കാഹ ക്രീഡിത്തും മകച്ചൻ ഓക്കെ അടുത്തത് പൃഥ്വിയാം ത്രീണി രത്നാനി പൃഥ്വിക്ക് മൂന്ന് രത്നങ്ങളുണ്ട് അപ്പോൾ മൂന്ന് എന്നതാണ് നമ്മുടെ രേഖാങ്കിത്ത് ശബ്ദം അപ്പം നമ്മൾ ഏത് പ്രശ്നവാചക കവിയാണ് ഉപയോഗിക്കുന്നത് അതെ കതി പൃഥ്വിയാം കതി രത്നാനി പൃഥ്വിക്ക് എത്ര രത്നങ്ങളാണുള്ളത് ഓക്കെ രീതിവാചക കവ്യം എന്ന് പറഞ്ഞാൽ എന്താണ് വേ ടു വർക്ക് ജോലി ചെയ്യുന്ന രീതി അതായത് തരീക്ക അല്ലെങ്കിൽ ടങ്ക് എന്നാണ് ഹിന്ദിയിൽ പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്ന അവയവങ്ങൾ അങ്ങനെ വരുന്ന പദത്തിന് ചോദ്യമായിട്ട് വരുന്ന പ്രശ്നവാചക അവയവം എന്ന് പറയുന്നത് എന്താണ് കഥം അതായത് ഹൗ സോറി ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ചില വാക്കുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഉച്ചൈഹി ജോർസെ ലൗഡ്ലി ഉറക്കെ നീച്ചൈ നീച്ചെ ഡൗൺ താഴെ താഴ്മയായി മന്ദം മന്ദം ധീരെ ധീരെ സ്ലോലി സ്ലോലി പതുക്കെ പതുക്കെ ശീഘ്രം ജൽദി സൂൺ വേഗം അല്ലെങ്കിൽ പെട്ടെന്ന് ഓക്കെ തീവ്രം എന്ന് വരുമ്പോൾ എങ്ങനെ വരും തീവ്രം എന്ന് പറയുന്നത് തീവ്രത ഇൻറ്റൻസ് അല്ലെങ്കിൽ റാപ്പിഡ് തീവ്രമായി ഓക്കെ നമുക്ക് എക്സാമ്പിൾ നോക്കാം സിംഹ ഉച്ചൈ ഗർജതി സിംഹം ഉച്ചത്തിലാണ് ഗർജിക്കുന്നത് ഇവിടെ രേഖാങ്കിത പദം എന്താണ് ഉച്ചത്തിൽ അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെ വരും സിംഹം എങ്ങനെയാണ് ഗർജിക്കുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെ എഴുതും സിംഹ കഥം ഗർജതി ഓക്കെ അടുത്ത നോക്കാം അശ്വഹ തീവ്രം ധാവതി കുതിര തീവ്രതയോടെയാണ് ഓടുന്നത് വേഗത്തിലാണ് ഓടുന്നത് വേഗം എന്നതാണ് നമ്മുടെ രേഖാങ്കിത്ത പദം അതായത് തീവ്രം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക അശ്വഹ കഥം ധാവതി കുതിര എങ്ങനെയാണ് ഓടുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ സെക്ഷൻ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കണുണ്ട് അതുകൊണ്ട് ഒന്ന് എനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ താങ്ക് യു